നമസ്കാരം. തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. ഷോർട്ട് സർവീസ് കമ്മീഷനിൽ ഓഫീസർമാരെ നിയമിക്കുന്നു. 10+4 സ്കീമിലാണ് നിയമനം. അതായത് ഓഫീസർക്ക് 10 വർഷത്തേക്ക് സൈനിക സേവനം നടത്താം. വേണമെങ്കിൽ 4 വർഷത്തേക്ക് സേവനം നീട്ടുകയും ചെയ്യാം. ആവശ്യവും ഒഴിവും പരിഗണിച്ചാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർമാർക്ക് പെർമനന്റ് കമ്മീഷൻ അനുവദിക്കുക. പെർമനന്റ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് വിരമിക്കൽ പ്രായം വരെ സൈനിക സേവനത്തിൽ തുടരാൻ കഴിയും. ഇന്ത്യൻ ആർമിയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ പ്രവേശനം എങ്ങനെയെല്ലാമെന്ന് നോക്കാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ നോൺ ടെക്നിക്കൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ രീതിയിൽ ഓഫീസർമാരാകാൻ അവസരമുണ്ട്. വർഷത്തിൽ 2 തവണ അപേക്ഷ ക്ഷണിക്കും. സാധാരണയായി ജൂലൈയിലും നവംബറിലുമാണ് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുക. UPSC തന്നെയാണ് തിരഞ്ഞെടുപ്പിനുള്ള എഴുത്ത് പരീക്ഷ നടത്തുന്നത്. ജൂലൈയിലെ വിജ്ഞാപന പ്രകാരമുള്ള പരീക്ഷ സെപ്റ്റംബറിലും നവംബറിലെ വിജ്ഞാപന പ്രകാരമുള്ള പരീക്ഷ ഫെബ്രുവരിയിലുമാണ് നടത്താറുള്ളത്. ഇതിൽ വിജയിക്കുന്നവർക്കായി ഷോർട്ട് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ അഭിമുഖം ഉണ്ടായിരിക്കും. ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. വർഷത്തിലെ ആദ്യത്തെ വിജ്ഞാപനം ജനുവരിയിലും 2-ാമത്തെ വിജ്ഞാപനം ജൂലൈയിലുമാണ് ഉണ്ടാകാറുള്ളത്. ഈ വർഷത്തെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ പ്രവേശനത്തിനുള്ള ആദ്യ വിജ്ഞാപന പ്രകാരം February 20 അപേക്ഷിക്കാൻ സമയമുണ്ട്. വിജ്ഞാപനം www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരം ഉണ്ടാകുക. പുരുഷന്മാർക്ക് 55 ഒഴിവുകളും സ്ത്രീകൾക്ക് 26 ഒഴിവുകളുമുണ്ട്. ഷോർട്ട് സർവീസ് സെലക്ഷൻ ബോർഡ് വഴിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കില്ല. അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം നടക്കുക. ഷോർട്ട് സർവീസ് കമ്മീഷൻ NCC സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ വർഷവും ജൂണിലും ഡിസംബറിലും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. കുറഞ്ഞത് B-ഗ്രേഡോടെ NCC സീനിയർ ഡിവിഷൻ ആർമി C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ JAG ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ബ്രാഞ്ചിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ പ്രവേശനം നേടണമെങ്കിൽ കുറഞ്ഞത് 55% മാർക്കോടെ നിയമത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം. ബാർ കൗൺസിൽ രജിസ്ട്രേഷന് ഉദ്യോഗാർത്ഥിക്ക് യോഗ്യതയുണ്ടാകണം. ജൂൺ ഡിസംബർ മാസങ്ങളിൽ വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ വിഭാഗങ്ങളിൽ ഷോർട്ട് സർവീസ് കമ്മീഷന് അർഹത നേടുന്നവർക്ക് ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലാണ് പരിശീലനം നൽകുക. 11 മാസത്തോളമായിരിക്കും പരിശീലനം നടത്തുന്നത്. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലെഫ്റ്റനന്റ് റാങ്കിൽ കമ്മീഷൻ ലഭിക്കും. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.